അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യൻ ഈ ലോകത്ത് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിതം നയിക്കാനാണ് ഇഹലോകത്തേക്ക് മനുഷ്യകുലത്തെ അയച്ചത്. അള്ളാഹുവിന്റെ വിധവിലക്കുകൾ നാല് വേദഗ്രന്ഥത്തിലൂടെയും മറ്റു ഏടുകളിലൂടെയും അവയെ പരിചയപ്പെടുത്താൻ അംബിയ മുർസലുകളെയും വിവിധ സമൂഹത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല നിയോഗിച്ചു. സമൂഹത്തിൽ നിന്നിരുന്ന മദ്യപാനം, ലഹരി പോലത്തെ മനുഷ്യ ശരീരത്തിന് ദോഷം ചെയ്യുന്ന എല്ലാം നിർമാർജനം ചെയ്യാനുമായിരുന്നു ഈ നിയോഗം. അതേസമയം തന്നെ അള്ളാഹുവിനോടുള്ള വിശ്വാസം ഉറപ്പിക്കാൻ കൂടിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മക്കക്കാർ വ്യാപകമായി മദ്യം പോലത്തെ ബുദ്ധിക്കും ശരീരത്തിനും ദോഷഹാനി ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ആ ഘട്ടം ഘട്ടമായ ഇസ്ലാം എല്ലാ ലഹരി വസ്തുക്കളെയും നിരോധിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന വന്നു, ഓ സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും ഒക്കെ പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാവുന്നു. അതുകൊണ്ട് നിങ്ങൾ അവയെ വെടിയുക. മദ്യം വെടിയാൻ അള്ളാഹു കൽപ്പിച്ചത് അതിൽ ലഹരി ഉണ്ടായത് കൊണ്ടായിരുന്നു. തൽഫലമെന്നോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എല്ലാ ദ്രാവക ലഹരിയും ബുദ്ധിക്ക് മത്ത് പിടിപ്പിക്കുന്ന വസ്തുക്കളും ഹറാമാണ്. അതുകൊണ്ട് തന്നെ വിഷം പോലാത്ത ശരീരത്തിനും ബുദ്ധിക്കും ഹാനികരമുണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും ഹറാമാകുന്നു. അള്ളാഹു ഖുർആനിലൂടെ പറയുന്നു, നിങ്ങൾ നിങ്ങളെ ശരീരത്തെ നാശത്തിലേക്ക് ഇടരുത്. ശരീരത്തിന് ഹാനികരമാവുന്ന വസ്തുക്കളിൽ പെട്ടതാണ് വിഷം. വിഷത്തെക്കുറിച്ചുള്ള ഇസ്ലാമിക വീക്ഷണം എന്താണ്? വിഷം എത്ര ചെറുതായാലും ശരീരത്തിന് ദോഷം ചെയ്യുമെന്നത് അവതർക്കിതമാണ്. പക്ഷേ വിഷം കഴിച്ചിട്ടും മനോധൈര്യം കാരണം ഒന്നും പറ്റാത്ത കുറെ ആളുകളുണ്ട് ഈ ലോകത്ത്. പണ്ടുള്ള മഹാന്മാർ വിഷം കഴിച്ചിട്ട് ഒന്നും പറ്റാത്ത ചരിത്രമുണ്ട് ഇസ്ലാമിന്. അങ്ങനത്തെ ഒരാളായിരുന്നു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു. ഒരു ഇസ്ലാം ക്രിസ്ത്യാനിറ്റി ഡിബേറ്റിൽ ഈ ചരിത്രം കള്ളമാണെന്ന് ക്രിസ്ത്യാനികൾ ഉന്നയിക്കുകയും അത് ശരിയാണെങ്കിൽ ഇപ്പോൾ വിഷം കഴിച്ച് കാണിച്ചു തരാൻ മുസ്ലിമീങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്ത സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. Date? Can someone go and get a date? And also, can someone check if it is poison or not? Right, I think we should leave that there. I don't know what the public liability is right here. Hamza. So, I'm feeling a bit... Right. So, of course, someone needs to question if that is poison or some deception is going there or not. I'm sure we will check that. Right, thank you. We've just got a... അങ്ങനെ അവിടെ വെച്ച് അദ്ദേഹം അത് കഴിച്ചു കാണിക്കുകയും ഇസ്ലാമികമായ മനോധൈര്യം ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കാവൽ ഉണ്ടാവുകയും ചെയ്യുമെന്ന് തെളിയിച്ചു കൊടുത്തു. കേവലം യുക്തിക്കപ്പുറം ഇസ്ലാമിന് ലോകമുണ്ടെന്ന് ഈ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും സുവ്യക്തമാണ്. ഇമാം ഗസാലി റളിയല്ലാഹു പറയുന്നു, യുക്തിക്കപ്പുറം ഒരു ലോകം മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം അവനക്ക് ലഭിക്കണം. ഇസ്ലാമിനെ യുക്തിരഹിതമെന്ന് കുറ്റപ്പെടുത്തുന്നവർക്ക് ഈ വീഡിയോ ഒരു ഉദാഹരണമാണ്. വിഷം എത്ര ചെറുത് കഴിച്ചാലും ഹറാമാണെങ്കിലും വിഷം കഴിക്കൽ അതുകൊണ്ട് ശരീരത്തിന് ബുദ്ധിമുട്ട് ഇല്ലാത്തവർക്ക് നിഷിദ്ധമല്ല എന്ന് ഖുർആൻ ഗവേഷകരായ പണ്ഡിതർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂർവികരായ മഹാന്മാർ പലരും വിഷം കുടിച്ചത് ഈ ഗണത്തിൽപ്പെടുത്തേണ്ടതാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു പേർഷ്യയിലെ ഹീറത്തിൽ ചെന്നപ്പോൾ സൈനിക മേധാവികൾക്കിടയിൽ ചെന്നിറങ്ങിയ അദ്ദേഹത്തിന്റെ മുമ്പിൽ വിഷം കൊണ്ടുവന്നപ്പോൾ അത് വാങ്ങി ബിസ്മി ചൊല്ലി അദ്ദേഹം അത് കുടിച്ചു. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അത് അദ്ദേഹത്തിന് യാതൊരുവിധ ഉപദ്രവം ഏൽപ്പിച്ചില്ല. താങ്കൾ വിഷം കഴിച്ചാൽ മാത്രമേ ഞങ്ങൾ കീഴടങ്ങുകയുള്ളൂ എന്ന് ശത്രുക്കൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ആ വിഷം വാങ്ങി കുടിക്കുകയും അത് യാതൊരുവിധ ഉപദ്രവം അദ്ദേഹത്തിന് ഏൽപ്പിച്ചില്ലെന്നും അത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിന്റെ കറാമത്താണെന്നും ഇബ്നു തൈമിയ തന്നെ അൽഫുർഖാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ചരിത്ര സംഭവങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുകയും അത് മത നിയമത്തിന് എതിരാണെന്ന് പ്രസ്താവിക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല ഇസ്ലാം എന്നും സത്യമാണെന്നതിന് ഈ ചരിത്രങ്ങളിലൂടെ അടിവരയിടേണ്ടതുമുണ്ട്. ഇൻഷാല്ലാ അടുത്ത വിഷയവുമായി പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.